സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ 16 വരെ നീട്ടിയിരിക്കുന്നു. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ജീവൻ കുമാർ ചേരുന്നുണ്ട്. ജീവൻ, സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ നീട്ടിയിരിക്കുന്നു, നിലവിലുള്ള നിയന്ത്രണങ്ങൾ തുടരുമോ? ഏതെങ്കിലും രീതിയിലുള്ള ഇളവുകൾ ഉണ്ടോ? എങ്ങനെയാണ് വിവരങ്ങൾ? നേരിയ ചില ഇളവുകൾ ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഔദ്യോഗികമായ വാർത്താക്കുറിപ്പ് അല്പസമയത്തിനകം മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നമുക്ക് വിതരണം ചെയ്യുക. പക്ഷേ സംസ്ഥാനത്ത് 16-ാം തീയതി വരെ ലോക്ക്ഡൌൺ നീട്ടിയിരിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 10-ന് താഴേക്ക് ഈ നമ്മുടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എത്താതെ ലോക്ക്ഡൌൺ പിൻവലിക്കുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു സാഹചര്യമില്ല എന്നതാണ് പൊതുവായ അവലോകന യോഗത്തിൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയ്ക്കുക എന്നതാണ് ഏറ്റവും അഭികാമ്യവും കരണീയവുമായ മാർഗം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അത് കുറയുന്നത് വരെ ഈ ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ഉണ്ടാവുക എന്നത് തന്നെയാണ് അനുവർത്തിക്കുന്നത്. 2 ദിവസങ്ങളിൽ ട്രിപ്പിൾ ലോക്ക്ഡൗണിന് സമാനമായ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഔദ്യോഗികമായ വാർത്താക്കുറിപ്പ് പുറത്തേക്ക് വരുന്നത് വരെ നമുക്ക് ഈ കാര്യത്തിൽ നമുക്ക് കാത്തിരിക്കേണ്ടതായി വരും. എന്തായാലും സംസ്ഥാനത്ത് 16-ാം തീയതി വരെ, നേരത്തെ 10-ാം തീയതി എന്നതാണ് നമ്മൾ ഉദ്ദേശിച്ചത്, ശനി ഞായർ ദിവസങ്ങളിൽ കർശനമായ പരിശോധന ഈ കാര്യത്തിൽ ഉണ്ടാക്കുക. അതോടൊപ്പം നേരത്തെ ചെറിയ ചില നിയന്ത്രണങ്ങളിൽ ചില അയവുകൾ വരുത്തിയിരുന്നു. ഏതൊക്കെ മേഖലകളിലാണ് അയവുകൾ ഉണ്ടാവുക എന്നത് അല്പസമയത്തിനകം, ഏതാണ്ട് കുറച്ച് സമയത്തിനകം നമുക്കറിയാൻ കഴിയും. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയുന്ന മുറയ്ക്ക് മാത്രം ലോക്ക്ഡൌൺ പിൻവലിക്കേണ്ടതുള്ളൂ എന്ന തീരുമാനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്ന് അവലോകന യോഗം, സംസ്ഥാനതല അവലോകന യോഗം ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ശ്രീനിത, ജീവൻ, അനൗദ്യോഗിക വിവരങ്ങൾ, ഔദ്യോഗിക വിവരമായി ലഭിച്ചിട്ടില്ലെങ്കിലും അനൗദ്യോഗികമായി പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ലോക്ക്ഡൌൺ നീട്ടി എന്ന് പറയുമ്പോൾ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശങ്കയോടെ നോക്കുക കടകൾ തുറക്കുമോ എന്നുള്ള കാര്യമാണ്. അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണെങ്കിൽ അതിനെക്കുറിച്ച്. ഏതൊക്കെ തരത്തിലുള്ള നിയന്ത്രണങ്ങളിലാണ് ഈ കാര്യത്തിൽ ഉണ്ടാവുക എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ചില വ്യക്തതകൾ കൂടി വരേണ്ടതുണ്ട്. എന്തായാലും ലോക്ക്ഡൌൺ എക്സ്റ്റെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും കടകൾ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമ്മൾ അനുമാനിക്കുന്നത്. പൊതുഗതാഗത സംവിധാനങ്ങൾ ഉണ്ടാവില്ല, കടകൾ ഉണ്ടാവില്ല, സൂപ്പർ മാർക്കറ്റുകളോ മറ്റ് അല്ലെങ്കിൽ അവശ്യ സാധന വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഒഴിച്ച് മറ്റേതെങ്കിലും തരത്തിലുള്ള കടകൾക്ക് ഇതിൻ്റെ അകത്ത് റിലാക്സേഷൻ കൊടുക്കേണ്ടതില്ല എന്ന് തന്നെയായിരിക്കും ഇന്നത്തെ അവലോകന യോഗത്തിൻ്റെ മുമ്പാകെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇളവുകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ് എന്നതാണ് നമ്മളുടെ അനുമാനം. ശ്രീനിത, ജീവൻ, നമുക്കറിയാം ടെസ്റ്റ് പോസിറ്റിവിറ്റി, ഇപ്പോൾ ജീവൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ വലിയൊരു കുറവുണ്ടാകുന്നത് വരെ ഏതായാലും ലോക്ക്ഡൌൺ നീട്ടേണ്ട ഒരു സാഹചര്യമാണ്. വലിയ രീതിയിലുള്ള പരിശോധനയും തുടരുന്നുണ്ട്. ജനങ്ങൾ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളോടും പോലീസ് പരിശോധനയോടും സഹകരിക്കുന്നുണ്ടോ? തീർച്ചയായും, ഇത്രയധികം നീണ്ടു നിൽക്കുന്ന ഒരു ലോക്ക്ഡൌൺ ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ അഭിമുഖീകരിച്ചിട്ടില്ല. പക്ഷേ ജനം ഇതിനോട് പൊരുത്തപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ജനം വളരെ പൂർണ്ണമായും പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്നത് അവർ മാനസികമായി പൊരുത്തപ്പെട്ടിരിക്കുന്നുള്ള മറ്റ് നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്നത് തന്നെയാണ്. നമ്മളുടെ വ്യാപാര മേഖലയൊക്കെ വളരെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ കാര്യത്തിലുള്ളത്. വരാൻ പോകുന്ന 3-ാം തരംഗത്തിന് മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. അതിനുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാന സർക്കാർ നടത്തുന്ന ഘട്ടത്തിൽ ജനം ഇതിനോട് പൂർണ്ണമായും ഒരു സഹകരണ ഇതിൽ തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. ഏതാണ്ട് ഏപ്രിൽ മാസം അവസാനത്തോടുകൂടി ആരംഭിച്ച് ഇപ്പോൾ ജൂൺ മാസം ഏതാണ്ട് ഇത്ര ദിവസം പിന്നിട്ടിരിക്കുന്ന ഈ ലോക്ക്ഡൗണിൽ കാര്യമായൊരു കുറവ്, പ്രത്യേകിച്ച് നമ്മൾ 43,000 വരെയൊക്കെ പോയതാണ്, ഇപ്പോൾ നമുക്കത് ഏതാണ്ട് 14,000 എത്തിക്കാൻ കഴിഞ്ഞു. ഇനിയൊരു 10,000 താഴേക്ക് ഇത് കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെ നല്ല രൂപത്തിൽ ഇത് കുറച്ചുകൊണ്ട് മാത്രമേ ഈ കാര്യത്തിലുള്ള നമ്മളുടെ ഇത് ഈ ലോക്ക്ഡൗൺ പിൻവലിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് സർക്കാർ വിലയിരുത്തുന്നത്. ജീവൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഓക്കെ, ജീവൻ തുടരുക. ഇപ്പോൾ ഡോക്ടർ SS സന്തോഷ് നമ്മോട് ചേരുന്നുണ്ട്. ഡോക്ടർ, ഇപ്പോൾ സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ 16 വരെ നീട്ടിയിരിക്കുകയാണ്. കോവിഡ് കണക്കുകളിൽ കുറവുണ്ട് എങ്കിലും തുടർച്ചയായ ദിവസങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 14-15% ഒരു നിലയിലാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് തുടരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ലോക്ക്ഡൌൺ നീട്ടുന്നത് അനിവാര്യമാണ് എന്ന് വേണ്ടേ കരുതാൻ ഡോക്ടർ? വാസ്തവത്തില് നമ്മുടെ ഈ ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് എടുക്കുമ്പോൾ ഇന്നലെയൊക്കെ 14.4 ആയിരുന്നു. മാത്രമല്ല രോഗികളുടെ ഉണ്ടാകുന്ന എണ്ണം നമുക്ക് ഏകദേശം 17,000 ആ ഒരു റേഞ്ചിലാണെന്ന് നമുക്ക് ഇപ്പോൾ നിൽക്കുന്നത്. പടിപടിയായി ഇത് കുറയുന്നുണ്ടെങ്കിലും മരണനിരക്ക് ഇപ്പോഴും കൂടി തന്നെയാണ് നിൽക്കുന്നത്. ഏകദേശം ഈ പറഞ്ഞ ഇന്നലെയൊക്കെ ആയിരുന്നു മാക്സിമം മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുന്നത്.
ഈ സാഹചര്യത്തിൽ വാസ്തവത്തിൽ നമുക്ക് ഈ ടി പി ആർ ഇപ്പോഴത്തെ ഒരു പ്രൊഡിക്ഷൻ അനുസരിച്ച് നോക്കുമ്പോൾ ഇത് ഇനിയും കുറയാനും ഏകദേശം 11 തീയതി കഴിയുമ്പോഴേക്കും 10 താഴെ പോകാനുമാണ് സാധ്യത. അപ്പൊ 10 താഴെ സർക്കാരുകളുടെ കേന്ദ്ര സർക്കാരിന്റെ അവരുടെ ഗൈഡ് ലൈൻസ് പ്രകാരവും ബാക്കിയുള്ളവരുടെ ഗൈഡ് ലൈൻസ് പ്രകാരവും ഒക്കെ ഈ 10 താഴെയാണ് സേഫ് ആയിട്ടുള്ള ഒരു ടി പി ആർ സേഫ് ആയിട്ടുള്ളത്, 10 താഴെയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ ആ നിലവാരത്തിൽ എത്തുന്നത് വരെയെങ്കിലും ഒക്കെ ഒരു സ്ട്രിക്റ്റ് ആയ ലോക്ക്ഡൗൺ അല്ല ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ ഏകദേശം ഇപ്പൊ സ്ട്രിക്റ്റ് ആയ ലോക്ക്ഡൌൺ ഒക്കെ കടന്നു പോവുകയാണ്. ആൾക്കാരുടെ നമ്മുടെ ഈ ലോക്ക്ഡൌൺ എടുത്ത് പരിശോധിക്കുമ്പോൾ ആൾക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്നതും കൂടെ കണക്കിലെടുക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ആൾക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ഉള്ളത് കൊണ്ട് ഒരു സ്ട്രിക്റ്റ് ലോക്ക്ഡൌണിനെക്കാട്ടി ഒരു പോറസ് ലോക്ക്ഡൌൺ ആണ് വാസ്തവത്തിൽ സർക്കാർ ഉദ്ദേശിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഭാഗികമായ നിയന്ത്രണങ്ങളോടുകൂടി പല ജീവിത സംധാരണ മാർഗങ്ങളെല്ലാം തന്നെ അത്യാവശ്യം തുറന്നിട്ട് കൊണ്ടുള്ള ഒരു ലോക്ക്ഡൌൺ ആണ് സർക്കാർ ഈ പറയുന്ന 9 ശേഷം ഉദ്ദേശിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. ഒരു വീനിങ് ഡൗൺ എന്ന പോലെ, അതായത് സാധാരണ ജീവിതത്തിലേക്ക് പെട്ടെന്ന് അങ്ങനെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരും കൂടെ റോഡിലേക്ക് ചാടി ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. ഒരു ലോക്ക്ഡൌൺ കഴിയുന്ന അവസ്ഥയിൽ എല്ലാ നിയന്ത്രണങ്ങളും പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ എല്ലാവരും വളരെ പെട്ടെന്ന് റോഡിലിറങ്ങുകയും കടകളിലേക്ക് പോവുകയും പുറത്തേക്ക് പോവുകയും യാത്ര പോവുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ലോ ആയിട്ടുള്ള ഒരു വീനിങ് ആണ് സർക്കാർ ഈ പറയുന്ന സമയത്ത് ഉദ്ദേശിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. സ്ട്രിക്റ്റ് ആയ ലോക്ക്ഡൌണിന് പകരം ഒരു പോറസായ ലോക്ക്ഡൌൺ ആണ് വാസ്തവത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഏകദേശം എന്തായാലും ഇതിന്റെ ഇറക്കി വെച്ച് തന്നെ 10 താഴെ ടി പി ആർ പോകുമെന്ന് ഏകദേശം നമുക്ക് ഉറപ്പാണ്. അപ്പോ ആ ഒരു നിലവാരത്തിൽ അങ്ങനെയാണ് ഒരു അഭികാമ്യമെന്നാണ് എന്റെ ഒരു അഭിപ്രായം, ഈ അഭിപ്രായത്തിൽ പറയാനുള്ളത്. പക്ഷേ ഇതിനിടയ്ക്ക് വാക്സിനേഷൻ നമുക്ക് വളരെ സ്ട്രിക്റ്റ് ആയി വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഒരു തേർഡ് വേവ് വരുന്നതിന് മുമ്പ് തന്നെ വാക്സിനേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള അറ്റ്ലീസ്റ്റ് ഒരു 70-80% എങ്കിലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത് ഇതിന്റെ കൂടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. തേർഡ് വേവിനുള്ള പ്രിപ്പറേഷൻ നിലയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമായി കാണുന്നത് ഈവൻസിന്റെ കാര്യമാണ്. പ്രത്യേകിച്ച് ആളുകൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരുമിച്ച് കൂടുന്നൊരവസ്ഥയുണ്ടാവും. അത് കല്യാണമാവാം, മരണമാവാം, ഇല്ലെങ്കിൽ നൂലുകെട്ടോ വീട് പാലിയേച്ചോ മാമോദിസ്ത മുക്കലോ കുന്നത്ത് കല്യാണമോ അങ്ങനെയുള്ള നിരവധി എന്ത് വിഷയങ്ങളുമാവാം. പക്ഷെ അതൊക്കെ ഇങ്ങനെ ആൾക്കാർക്ക് ഈ പറഞ്ഞ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരുമിച്ച് പോകേണ്ടി വരുന്ന നിർബന്ധിതരാകുന്ന അവസ്ഥ ഉണ്ടാക്കുന്ന ഒരു ഈവൻസ്, അതാണ് എപ്പോഴും ഒരു പ്രശ്നമായിരിക്കുന്നത്. അത് ഏത് വിധേനയും പലപ്പോഴും നിയമവിധേയം ആയിപ്പോലും അത് തടയുവാനായിട്ടുള്ള നീക്കങ്ങൾ നമുക്ക് ഈ ഒരു കാലയളവിൽ ഈ പറഞ്ഞ ലോക്ക്ഡൌൺ നിർത്തിയാൽ പോലും ഇനി അങ്ങോട്ട് ഈ വാക്സിനേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയെങ്കിലും ഈ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ജീവിത സംധാരണം അല്ലെങ്കിൽ അവരുടെ ദൈനംദിനമായിട്ടുള്ള ജീവിതവും ഒക്കെ മുന്നോട്ട് പോവുകയും അതേസമയം രോഗം വരാതെ അത് ഒരു ക്രമാതീതമായി വർദ്ധിക്കാതെ നമ്മുടെ കപ്പാസിറ്റിക്ക് അകത്ത്, നമ്മുടെ ട്രീറ്റ്മെന്റ് കപ്പാസിറ്റിക്കും കൺട്രോളിംഗ് കപ്പാസിറ്റിക്കും അകത്ത് ആ രോഗം നിർത്തുവാനായിട്ട് നമ്മൾ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.